ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇപ്പോൾ ജയിലറിൻ്റെ ഷോ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വരികയാണ്. പ്രത്യേകിച്ചൊന്നും പറയല, കിടുക്കാച്ചി. ലാസ്റ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം ഇത്രയും നല്ലൊരു മാസ് എൻ്റർടൈനർ കണ്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ വളരെ സംശയമാണ്. കാരണം ഫസ്റ്റ് കുറെ പ്രധാനപ്പെട്ട പോസിറ്റീവുകൾ പറയാം, നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് പോസിറ്റീവുകൾ ഓരോന്ന് പറയാം. ഒന്ന്, അടിപൊളി ബി ജി എം അനിരുദ്ധ്. ഓ മോനെ, അതൊരു പ്രോമിസിങ് ഒരു എന്താ പറയുക, ആള് തന്നെയാണ്. രണ്ട്, വിനായകൻ പുള്ളി ചില സമയത്ത് വിവാദങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ പെടുന്നുണ്ടെങ്കിലും അങ്ങേര് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഉഫ്, അടിപൊളി, ഒന്നും പറയില്ല. അടുത്ത മെയിൻ നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. പുള്ളി, എനിക്ക് തോന്നുന്നത് പുള്ളി നമ്മൾ സാധാ ഒരു ലാൽ മാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദേവാസുരത്തിൽ ആ ലുക്കും അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ഒന്നും വേണ്ട. ഇതിൽ നെൽസൺ വളരെ സിമ്പിളായിട്ട് മോഹൻലാലിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. വളരെ ചുരുങ്ങിയ സീനുകളിലെ ആൾ ഉള്ളൂ എങ്കിലും ഉള്ള സീനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന് അടിപൊളിയായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്ത കാര്യം, അഫ്കോഴ്സ്, രജനി സാറിനെ അല്ലെങ്കിൽ രജനികാന്തിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ട ഒരു ഒരു പക്വത അല്ലെങ്കിൽ വിവരം എനിക്കില്ലെങ്കിലും പുള്ളിയുടെ പറയേണ്ട ആവശ്യമില്ല, പുള്ളിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങേര് 72 വയസ്സിൽ എന്താണ് കാണിക്കുന്നത്? ഇങ്ങേര് ഈ പ്രായത്തിൽ ഇങ്ങനെയാണ്, ഇങ്ങേരൊക്കെ നെൽസനൊക്കെ ഇദ്ദേഹത്തെ ഒരു നല്ലൊരു ചെറിയൊരു പ്രായത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കത്തിക്കുമായിരുന്നു. അല്ല, തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ രജനികാന്ത് എന്നുള്ള നടൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണല്ലോ. അങ്ങേര് ചെയ്തു വെച്ച ഒരുപാട് സംഭവങ്ങൾ അതിലേക്ക് അതുക്കും മേലെ നിൽക്കുന്ന ഒരു പ്രകടനമാണ് ജയിലറിൽ നമ്മൾ കാണാൻ പറ്റിയത്. പിന്നെ അതുമാത്രമല്ല, ഓരോ കാസ്റ്റിങ്ങും, ഇവൻ എന്താ പറയുക, തമന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തമന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നും തിയേറ്ററിൽ പോയിട്ട് ഒരു കാര്യമില്ല മക്കളെ, ആ ഒരു പാട്ട് സീനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൽ നായിക എന്ന് പറയുന്നേക്കാൾ ഇതിൽ വിനായകൻ രജനി ഒരു 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 അവരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് മെയിൻലി. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി കൂടുതലൊന്നും പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല. പടം കാണുക, ആഘോഷിക്കുക, തിയേറ്ററിൽ രണ്ട് കൈ അടിക്കാനും ചാടാനും തയ്യാറായി മാത്രം വേണ്ടി പോവുക. കാരണം പടം അങ്ങനെയാണ്, അടിപൊളിയായിട്ടുണ്ട്. സാധാരണ ഞാനങ്ങനെ വലിയ സിനിമയൊക്കെ കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഒരുപാട് സിനിമകളൊക്കെ കാണുന്ന ആളാണെങ്കിലും ഞാനിങ്ങനെ റിവ്യൂ ഒന്നും ചെയ്യാറില്ല അധികം. പക്ഷേ ഇതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഈ റിവ്യൂ കാണുന്ന 10-20 ആള് പേരെങ്കിലും ഉണ്ടാവും. ആ 20 ആളുടെ ആർക്കെങ്കിലും കാണാൻ പോയി തോന്നുകയാണെങ്കിൽ അതൊരു നല്ലൊരു വിഷ്വൽ എഫക്റ്റ് തന്നെയായിരിക്കും. കാണുക, ആഹ്ലാദിക്കുക, ആർമാദിക്കുക. ബൈ.